എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്റ്റുഡൻസ് ഓൺ ഫോറിലേക്ക് സ്വാഗതം. ഗ്രേസ് മാർക്കിനെ സംബന്ധിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്ന ഒരു മാധ്യമം പുറത്തുവിട്ടിരിക്കുന്ന വാർത്തയാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഗ്രേസ് മാർക്കിനെ സംബന്ധിച്ച് ഇനിയും ഒന്ന് രണ്ട് കാര്യങ്ങൾ, കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനുണ്ട്. അത് അടുത്ത വീഡിയോകൾ വഴി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്യും. അപ്പോൾ വീഡിയോകളൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കയറി പോരുക. ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, ഇപ്പോൾ ഇവിടെ വെച്ച് പറയാൻ കഴിയില്ല. അടുത്ത വീഡിയോകൾ ഉറപ്പായിട്ട് ഞാൻ ഉൾപ്പെടുത്തി നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യും. ഗ്രേസ് മാർക്കിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് തന്നെയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കയറി പോരുക. ഗ്രേസ് മാർക്ക് വിദ്യാർത്ഥികൾക്ക് നൽകാൻ തീരുമാനം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പോലും ഇതുവരെയും വിദ്യാഭ്യാസ വകുപ്പ് നിലപാട് വ്യക്തമാക്കാത്തതിനെ വിമർശിച്ചുകൊണ്ട് ഇന്ന് പത്രത്തിൽ വാർത്ത വന്നിരിക്കുന്നു. SSLC റിസൾട്ട് വരാൻ വെറും 5 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഗ്രേസ് മാർക്ക് വിദ്യാർത്ഥികൾക്ക് നൽകുമോ അതോ ഇല്ലയോ എന്ന് പോലും ഇതുവരെയും വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയിട്ടില്ല. ഗ്രേസ് മാർക്ക് നൽകുവാനുള്ള വിവരശേഖരം, അതായത് ഗ്രേസ് മാർക്കിന് അർഹമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഡേറ്റാസ്, അത് കളക്ട് ചെയ്യാനുള്ള ഒരു തീരുമാനവും ഒരു നടപടിയും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ 5 ദിവസം മാത്രം വരാൻ ശേഷിക്കുക, ഇതുവരെ അവരുടെ ഡേറ്റ പോലും കളക്ട് ചെയ്യാത്ത സ്ഥിതിക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടാകുമോ എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ച് തീരുമാനിക്കുക. 5 ദിവസം മാത്രമുള്ള റിസൾട്ട് വരാൻ, ഇതുവരെയും അതിന്റെ പ്രാഥമികമായിട്ടുള്ള പരിപാടികൾ പോലും ഗ്രേസ് മാർക്കിന്റെ കാര്യത്തിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു 99% അല്ലെങ്കിൽ 95% ഗ്രേസ് മാർക്ക് ഇല്ല എന്നുള്ള ഒരു ചിന്തയിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നിഗമനത്തിൽ നമ്മൾ എത്തിച്ചേരേണ്ടി വരും. കഴിഞ്ഞ വർഷവും ഗ്രേസ് മാർക്ക് നൽകിയില്ല, ബോണസ് പോയിന്റ് ആണ് നൽകിയത്. ഇത്തവണ ഗ്രേസ് മാർക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ ഇതുവരെയും ഒരു അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡിംഗ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എടുത്തിട്ടില്ല. പിന്നെ ഗ്രേസ് മാർക്ക് നൽകേണ്ടതില്ല എന്ന് പറഞ്ഞുള്ള ഹർജിയും കോടതിയുടെ പരിഗണനയിലൊക്കെ വന്നിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ട് ഒരു വലിയ കാത്തിരിപ്പ് ഇരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ പ്രതീക്ഷ വെച്ചത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. എന്ന് തന്നെയാണ് നമുക്ക് കാത്തിരിക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ വീഡിയോ ആദ്യം പറഞ്ഞു, അത് വരും ദിവസങ്ങളാകട്ടെ. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്യാം. ചാനലിനോടൊപ്പം തുടരുക. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് എത്താം. ബൈ.